നമ്മുടെ സിലബസ് ഈ മത്സ്യബന്ധനം എന്നൊരു ടോപ്പിക് ഉണ്ട്. ബുള്ളറ്റ് പോയിന്റുകൾ പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ശരിയും സത്യം പറഞ്ഞാൽ പഠിക്കാനുള്ളൂ. ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളരെ ചെറിയ വീഡിയോ ആണിത്. വലിയ ലെങ്ത് ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രമിച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റും. മാക്സിമം ശ്രദ്ധിച്ചിരുന്ന് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ എന്നോടൊപ്പം മനസ്സിലങ്ങ് പറഞ്ഞു പഠിച്ചു പോയാൽ മതി, സംഭവം സെറ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ LDC വേണ്ടിയാണ് ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക, വീഡിയോ പ്രയോജനപ്പെടുത്തുക. 2024 ഒരു സർക്കാർ ജോലി നേടുമെന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് നന്നായിട്ട് പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ LDC ഈ സീരീസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക. പിന്നെ LDC നമ്മുടെ കോഴ്സിൽ ചേരാൻ എല്ലാ കണ്ടൻറ്റും ആദ്യമേ തന്നെ ഏകോപിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് LDC പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് നൽകുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അത് ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഞാൻ പറഞ്ഞുതരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മത്സ്യബന്ധനം. ഫസ്റ്റ് പോയിന്റ്, കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. ഫിഷറീസ്, ഫിഷ്. ഫിഷ് എന്ന് പറയുന്നത് മീൻ നമുക്ക് പൊതുവെ കിട്ടുന്നത് കടലിൽ നിന്നും, അതുപോലെ കടലില്ലാത്ത ഞങ്ങളെപ്പോലുള്ള കോട്ടയംകാർക്കൊക്കെ ആറ്റിൽ നിന്നൊക്കെയാണ് മീൻ ലഭിക്കുന്നത് അല്ലേ. ആറിൽ നിന്ന് ഫിഷ് ലഭിക്കും. 2-6 അടിപ്പിച്ച് എഴുതി. 66 ഫിഷ്. ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 66-ലാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴയിലാണ് വന്നത്. ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴയിലെ അരൂരിലാണ്. ഇപ്പോൾ കടൽ നമ്മൾ ആറ്റിലേക്കൊക്കെ എറിയുന്ന അല്ലെങ്കിൽ പുഴയിലേക്കൊക്കെ എറിയുന്ന ഈ വേസ്റ്റൊക്കെ പുഴ കൊണ്ട് കടലിലേക്ക് സംസ്കരിക്കും അല്ലേ. കടലിലേക്ക് എല്ലാം ഇപ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റ് ആണെങ്കിലും കടലിലേക്ക് സംസ്കരിക്കുന്ന ഓർത്താൽ പുഴയും കടലുമായിട്ട് കണക്ട് ചെയ്ത് സംസ്കരണമൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി ആലപ്പുഴ കടൽ ഭക്ഷ്യ സംസ്കരണം കണക്ട് ചെയ്യാമല്ലോ. സോ ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴയിലാണ് വന്നത്. ആലപ്പുഴയിലെ അരൂരിൽ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ മത്തിയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചെമ്മീനാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മിസ് കേരളയാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം മിസ് കേരള. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളമാണ്. 2-ാമത് കൊല്ലം, 3-ാമത് കോഴിക്കോട്. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം, 2-ാമത് കൊല്ലം, 3-ാമത് കോഴിക്കോട്. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല കോട്ടയമാണ്, 2-ാമത് ആലപ്പുഴ. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല കോട്ടയം, 2-ാമത് ആലപ്പുഴ. അപ്പോൾ സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം, 2-ാമത് കൊല്ലം, 3-ാമത് കോഴിക്കോട്. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിലാണെങ്കിൽ 1-ാം സ്ഥാനം കോട്ടയം, 2-ാമത് ആലപ്പുഴ. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളമാണ്. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് എറണാകുളമാണ്, 2-ാമത് കൊല്ലം, 3-ാമത് കോഴിക്കോട്. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് എറണാകുളം, 2-ാമത് കൊല്ലം, 3-ാമത് കോഴിക്കോട്. നീണ്ടകര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് മേഖലയുമായി പ്രശസ്തമാണ് എന്നൊക്കെ ചോദിച്ചാൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആണ് നീണ്ടകര. കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് നീണ്ടകരയും ശക്തികുളങ്ങരയും. നീണ്ടകരയും ശക്തികുളങ്ങരയും കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ്. മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണെന്ന് ഓർക്കുക. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്. ഓർക്കുക, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകര. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തൃശ്ശൂരാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂർ ജില്ലയിൽ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂർ ജില്ലയിൽ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളമാണ്. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. അതുകൊണ്ട് പറയാം, ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല തിരുവനന്തപുരമാണെന്നും ഓർക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. കഴിഞ്ഞ ഇടയ്ക്കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം
കേരളമാണ്. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓർക്കുക, മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനത്തിൻ്റെ പേരാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം 21 2021 കേരള എക്കണോമിക് റിവ്യൂ പ്രകാരം 10 തുറമുഖങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. അപ്പം നിലവിൽ കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം 21 2021 കേരള എക്കണോമിക് റിവ്യൂ പ്രകാരം കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം 21 പത്തനംതിട്ട ഇപ്പോൾ പണിപ്പുരയിലാണ്. കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ അഥവാ KMFRA നിലവിൽ വന്ന വർഷം 1980. കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ അഥവാ KMFRA നിലവിൽ വന്ന വർഷം 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ അഥവാ KSCADC. അപ്പോൾ തീരദേശത്തെ വികസനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. നമ്മൾ നേരത്തെ കേരളത്തിലെ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കേരളത്തിലെ മത്സ്യ ഉൽപ്പാദനത്തിൽ സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ 1 എറണാകുളം, 2 കൊല്ലം, 3 കോഴിക്കോട്. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ 1 എറണാകുളം, 2 കൊല്ലം, 3 കോഴിക്കോട്. ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ 1 കോട്ടയം, 2 ആലപ്പുഴ, 3 കാസർഗോഡ്, എറണാകുളം. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ 1 കോട്ടയം, 2 ആലപ്പുഴ, 3 കാസർഗോഡ്, എറണാകുളം. ആകെ മത്സ്യ ഉൽപ്പാദനത്തിൽ, ടോട്ടൽ മത്സ്യ ഉൽപ്പാദനത്തിൽ 1 എറണാകുളമാണ്, 2 കൊല്ലമാണ്, 3 കോഴിക്കോടാണ്. അപ്പോൾ ആകെ മത്സ്യ ഉൽപ്പാദനത്തിൽ 1 എറണാകുളം, 2 കൊല്ലം, 3 കോഴിക്കോട്. സംസ്ഥാനത്തെ വനിതാ മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനും വികസനവും സാധ്യമാക്കുന്നതിനൊക്കെയായി സ്ഥാപിതമായ ഏജൻസിയാണ് SAF അഥവാ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ. സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ എന്നത് പേരിൽ തന്നെ ഉണ്ട്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് ശാക്തീകരണം നൽകാൻ വേണ്ടിയുള്ളതാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ SAF. ഓക്കെ, കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. തീരമൈത്രി, തീരം എന്തായാലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. അപ്പോൾ തീരമൈത്രി കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾ ക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം ആലപ്പുഴയിലാണ് നിലവിൽ വരുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. വിഴിഞ്ഞത്താണ് ആരംഭിച്ചത്. രണ്ടാമത്തേത് പ്രത്യാശ വൈപ്പിലിലാണ് ആരംഭിച്ചത്. മൂന്നാമത്തേത് കാരുണ്യ പേപ്പൂരാണ് ആരംഭിച്ചത്. ഓർത്തിരിക്കുക, ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യം മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. രണ്ടാമത്തേത് പ്രത്യാശ, മൂന്നാമത്തേത് കാരുണ്യ. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ മറൈൻ ആംബുലൻസ് സർവീസ് ആദ്യത്തേത് പ്രതീക്ഷ, രണ്ടാമത്തേത് പ്രത്യാശ, മൂന്നാമത്തേത് കാരുണ്യ. പ്രതീക്ഷ വിഴിഞ്ഞം, പ്രത്യാശ വൈപ്പിൻ, കാരുണ്യ ബേപ്പൂറാണെന്നും ഓർത്തിരിക്കുക. മത്സ്യമേഖലയിലെ പരാതികൾക്കും സംശയങ്ങൾക്കും യഥാസമയം മറുപടിയും പരിഹാര നിർദ്ദേശങ്ങളും നൽകുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച ഫിഷറീസ് കോൾ സെൻറ്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ മത്സ്യമേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും പരാതിയൊക്കെ തീർക്കാൻ വേണ്ടിയുള്ള കോൾ സെൻറ്റർ തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പും ഗതാഗത വകുപ്പും ചേർന്ന് മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് സമുദ്ര. അപ്പം മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് സമുദ്ര എന്ന് അറിഞ്ഞിരിക്കുക. സമുദ്ര എന്ന പേരിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് വനിതകൾക്കായി, മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് സമുദ്ര. കേരളത്തിലെ ആദ്യ പൊമ്പാനോ ഹാച്ചറിയാണ് അഥവാ വറ്റ മത്സ്യമാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യ പൊമ്പാനോ
ഹാച്ചറി കൊടുങ്ങല്ലൂരാണ് വന്നത്. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടിയിലാണ് വന്നത്. കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് ഓടയം തിരുവനന്തപുരം. കെ ഐ ഡി സിയുടെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് പള്ളിപ്പുറം ആലപ്പുഴ. ആലപ്പുഴയിലെ പള്ളിപ്പുറത്താണ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ അഥവാ കെ ഐ ഡി സിയുടെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് പള്ളിപ്പുറം. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യ പ്രജനന വിത്തുൽപാദന കേന്ദ്രം വിഴിഞ്ഞത്താണ് ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യ പൊമ്പാനോ ഹാച്ചറി കൊടുങ്ങല്ലൂരാണ്. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം പുതിയങ്ങാടി. കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി ഓടയം തിരുവനന്തപുരം. കെ ഐ ഡി സിയുടെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് പള്ളിപ്പുറം ആലപ്പുഴ. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യ പ്രജനന വിത്തുൽപാദന കേന്ദ്രം വിഴിഞ്ഞത്താണ് ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യ ഫെഡ്. ആസ്ഥാനം തിരുവനന്തപുരം. മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ്. മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ ന്യൂട്രി ഫിഷ് ആണെന്ന് ഓർത്തിരിക്കുക. മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി CIFT അഥവാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ് എന്നത്. മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ്. CIFT അഥവാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ്. മത്സ്യത്തിലെ മായം കണ്ടെത്താൻ വേണ്ടിയുള്ള CIFT വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ്. ഈ പേപ്പർ സ്ട്രിപ്പ് സാങ്കേതിക വിദ്യ രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ചത് CIFT ആണെന്ന് ഓർത്തിരിക്കുക. ഈ പേപ്പർ സ്ട്രിപ്പ് സാങ്കേതികവിദ്യ രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ചത് CIFT ആണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് പനങ്ങാട്, കൊച്ചി. കൊച്ചിയിലെ പനങ്ങാടാണ് കുഫോസ് സ്ഥിതി ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് പനങ്ങാട്, കൊച്ചി. കേരളത്തിൽ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ആശുപത്രി ആരംഭിച്ച സ്ഥലം കൊച്ചിയിലാണ്, കുഫോസിൻ്റെ കീഴിൽ. കേരളത്തിൽ മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ആശുപത്രി കൊച്ചിയിലാണ് ആരംഭിച്ചത്. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. മത്സ്യഗ്രാമത്തിന് വേണ്ടി മാതൃകാ മത്സ്യഗ്രാമം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങിയാണ്. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. അപ്പോൾ ജൈവകൃഷി പോലെ മത്സ്യകൃഷി ഒന്ന് വ്യാപകമാക്കാൻ വേണ്ടി മുറ്റത്തൊരു മീൻതോട്ടം.